വാ അമ്മ ഇരിക്കും. അമ്മ എന്തേ കാണിക്കുന്നേ? എനിക്ക് വിശപ്പൊന്നും പറഞ്ഞു മിണ്ടി പോരുത്. ഇവിടെ ഇരിക്കും. നീ ഇനി ഇവിടെ കിടന്ന് വിളിച്ച് വിളിച്ച് ആ സിസിലി ഒന്നും കേൾപ്പിക്കണ്ട. കഴിക്ക്. എനിക്കൊന്നും മനസ്സിലാവും. മിണ്ടരുത്. അല്ല അമ്മ, ഞാൻ ചില നമ്പറുകളൊക്കെ പയറ്റിട്ട് നിക്കിയ ഇവിടെ. നീ ഒന്നും അറിയാത്ത മാതിരി ഇരുന്ന് വല്ലതും കഴിക്കാൻ നോക്ക്. കഴിക്കാൻ ദേ. നിനക്ക് ജ്വല്ലറിക്കാരൻ സമ്മാനം തന്നെങ്കിൽ നിന്റെ മോൾക്ക് സമ്മാനം കിട്ടാൻ പോകുന്നത് ദേശായി വീട്ടിൽ നിന്നാ. അതാണ് എന്റെ നമ്പർ. കഴിക്കേ, മനസ്സിലായോ? ഇരിക്കാതെ കഴിക്കാൻ നോക്ക്. ഇതിപ്പോ ആണുങ്ങളെ എല്ലാം അറിയിക്കണമെന്നില്ല. നമ്മൾ ഈ കുഞ്ഞിന് വേണ്ടി വാങ്ങി വെച്ചതാ ഇതൊക്കെ. അത് അതിന്റെ ശരീരത്തിലിടണം. നൂലുകെട്ടിന് ചെയ്യാൻ പറ്റാത്തത് ഇപ്പോ ഈ നിമിഷം ചെയ്തു എന്ന് കരുതിയാ മതി. ഇട. കരയതെ. നമുക്ക് പറയടോ അങ്ങനെ. അയ്യോ, ഇതെന്താ ഈ കാണുന്നേ? മോളെ അങ്ങ് സ്വർണത്തിൽ പൊതിഞ്ഞല്ലോ. നോക്കു വർഷേ, നിന്റെ മോക്കിപ്പോ എന്തോരം ഐശ്വര്യാണെന്ന്. ഇത് ഞങ്ങള് നൂലുകെട്ടിന് അന്ന് കുഞ്ഞിന് തരാൻ വേണ്ടി വാങ്ങി വെച്ചിരുന്നതാ. ഇപ്പഴാ തരാൻ സന്ദർഭം കിട്ടിയത്. എന്തൊക്കെയുണ്ടെന്ന് നോക്കിക്കോയ്യോ. വളയുണ്ട്. എന്താ ഇവിടെ? നാല് ഇവിടെ ഈ കയറി വരുന്നതും കാണിച്ചു കൂട്ടുന്നതൊക്കെ അഭിഷേകിന്റെ അനുവാദം വാങ്ങിച്ചിട്ടാണോ? അല്ല, എനിക്ക് മനസ്സിലാകാത്തോണ്ട് ചോദിച്ചു പോകുന്നതാ. ഈ വീട് വിട്ടിറങ്ങിയ രാത്രി കുഞ്ഞിനെ സ്വന്തം അമ്മയുടെ കയ്യിൽ നിന്നും വലിച്ചെടുത്തോണ്ട് പോയത് അഭിഷേക്. ശത്രുക്കളെക്കാൾ വലിയ ശത്രുത കാണിച്ചുകൊണ്ട് അവൻ നിങ്ങൾ ഈ കാണിക്കുന്നത് വലുത് പറഞ്ഞ അറിഞ്ഞാലെന്താ? ഞങ്ങളെ അങ്ങ് വിഴുങ്ങിക്കളയോ? നോക്ക് അർജുൻ, ഇവിടെ ഈ നിൽക്കുന്നത് നിന്റെ ഭാര്യയല്ല, എന്റെ മകന്റെ ഭാര്യയും കുഞ്ഞുമാണ്. അതുകൊണ്ട് തന്നെ അഭിഷേക് വന്നാലും ഇല്ലെങ്കിലും അവനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. നിന്റെ അഭിപ്രായം ആവശ്യമില്ല ഇവിടെ. ഇനി അഥവാ പ്രശ്നം എന്റെ കൈകൊണ്ട് തീർന്നില്ലെങ്കിൽ അഭിഷേകിന്റെ അച്ഛൻ ഇവിടെ തന്നെയാണല്ലോ താമസം. ദയവിട്ട് നോക്കിക്കോളും അബിയുടെ കാര്യം. ദയവ് ചെയ്ത് അർജുൻ ആശങ്കപ്പെടണമെന്നില്ല. Oh,
സോറി, ഇനി ഇത് ആവർത്തിക്കില്ല. ഐ എം സോറി. അയ്യോ, മധുമതി എന്താ ഈ കാണിച്ചേ? അർജുൻ നമ്മുടെ ശത്രുവാ? അല്ലല്ലോ, പാവം അർജുന് എന്തുമാത്രം മനോവിഷമം ഉണ്ടായി കാണും. നിങ്ങൾക്ക് ആർക്കും അത് തോന്നിയില്ല? അർജുനെ എത്ര കാലമായിട്ട് നമ്മൾ കാണുന്നതാ, മനസ്സിൽ ഒന്നും നിൽക്കാത്ത ശുദ്ധനാവൻ. തോന്നുന്നത് തോന്നുന്ന പോലെ അങ്ങ് പറയും, അത്രേ ഉള്ളൂ. വർഷ കുഞ്ഞിനെ പ്രസവിച്ചെങ്കിലും നിലത്ത് വെക്കാതെ അതിന് കൊണ്ടു നടന്നത് അമൃത അർജുനും കൂടിയാ. നമ്മളത് കണ്ടിട്ടുള്ളതല്ലേ മുൻപ്. ആ, ഇവിടെ ഇപ്പോ കാലക്കേടിന് അവർ അമ്മയും മോനും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടായി. അതെന്താണെന്ന് നമുക്ക് അറിയേയില്ല. എനിക്ക് തോന്നുന്നത് ഈ വഴക്കെല്ലാം അവസാനിപ്പിക്കാൻ എന്റെ ഈ കൊച്ചുമോൾക്ക് കഴിയുമെന്ന. ഒന്നാമതിപ്പോ അമൃത കൂടെ ഇല്ലാത്ത സന്ദർഭമല്ലേ ഞാൻ പറയുന്നത്. മധുമതി ഈ കുഞ്ഞുമോൾ അർജുന്റെ കയ്യിൽ കൊണ്ടുകൊടുത്താ അപ്പ അവന്റെ ഈ വാശിയും വൈരാഗ്യവും ഒക്കെ അങ്ങ് അലിഞ്ഞു പോകുന്ന. വേണമെങ്കിലേ ഒന്ന് പരീക്ഷിച്ചു നോക്ക്. എവിടേക്ക് കൊണ്ടുവന്നതാണോ നിനക്ക് ദേഷ്യം വരാൻ കാരണം? ഞാൻ ദേഷ്യപ്പെട്ടൊന്നുമില്ല. അഭിഷേകിന്റെ സ്വഭാവം വെച്ചൊരു അഭിപ്രായം പറഞ്ഞു. അതെങ്ങനെ ദേഷ്യപ്പെടലാവും? അതെന്താ അഭിഷേകിന്റെ സ്വഭാവത്തെ കുറിച്ച് മാത്രം നീ പറയുന്നത്? നിന്റെ സ്വഭാവം എന്താ, അതിൽ നിന്ന് വ്യത്യസ്തമാണോ? അഭിഷേക് അന്ന് രാത്രി ഈ കുഞ്ഞിനെ എന്റെ കയ്യിൽ നിന്ന് വലിച്ചെടുത്തോണ്ട് പോയി. നീ ഈ കുഞ്ഞിന്റെ നൂലുകെട്ടിൽ പങ്കെടുക്കാതെ അമൃതയും കൂട്ടി ഈ വീട്ടിൽ നിന്ന് തന്നെ പോയി. ഇതിൽ രണ്ടിലും വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല. ദേ ഇങ്ങോട്ട് നോക്കിയേ, ഈ കുഞ്ഞിന്റെ മുഖത്തൊന്ന് നോക്കിയാ മതി, നിനക്ക് അഭിഷേകിനോടുള്ള എല്ലാ ദേഷ്യവും തീരും. നാളെ നിനക്കും ഇതുപോലൊരു കുഞ്ഞു പിറക്കേണ്ടതാ. അതിന്റെ മുഖത്ത് നോക്കിയാൽ അഭിഷേക് നിന്നിൽ നിന്ന് അകന്നു നിൽക്കില്ല. വല്യമ്മ വലിയ ന്യായമൊന്നും ഇനിയും പറയണമെന്നില്ല. എന്റെ കുഞ്ഞിനെ എന്നേക്കാൾ മുമ്പേ കണ്ടവൻ അവൻ. അപ്പൊ വല്യമ്മ പറഞ്ഞ ഈ സെന്റിമെന്റ്സ് ഒന്നും അവൻ കാണിച്ചില്ലല്ലോ. അതെന്താ കാര്യം? നിന്റെ കുഞ്ഞിനെ ആദ്യം കണ്ടതും അതിനെ വെച്ച് നാടകം കളിച്ചതും നിന്റെ അമ്മ തന്നെയാ, അഭിഷേക് അല്ല. നോക്ക്, ഇപ്പോഴെന്തിനാ നമ്മൾ പഴയ കാര്യങ്ങൾ പറയുന്നത്? അത് നീയും ഊർമ്മളയും തമ്മിലുള്ള വിഷയമാണ്. നിങ്ങൾ തന്നെ വേണം അത് തീർക്കാൻ. ഇവിടെ എന്റെ വികാരം ഈ കുഞ്ഞു മാത്രമാണ്. നേരത്തെ അരുതാത്തതെന്തോ എന്റെ വായിൽ നിന്ന് വന്നു. ആ പറഞ്ഞതിൽ എനിക്ക് വിഷമമുണ്ടിപ്പോ. എന്റെ മകന്റെ കുഞ്ഞിനെ എന്റെ മൂത്ത മകന് തുല്യനായ നീയും കയ്യിലെടുക്കണമെന്നും താലോലിക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിയാ ഈ കുഞ്ഞിനെ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നിന്റെ കുഞ്ഞു കൂടെ ഇല്ലാത്തതിന്റെ വേദന എത്ര വലുതാണെന്ന് എനിക്ക് മനസ്സിലാവും. ഒരുപക്ഷെ ഈ കുഞ്ഞിന്റെ കണ്ണുകളിലേക്ക് അല്പനേരം നോക്കിയാൽ
ആ വേദനയ്ക്ക് അല്പം ആശ്വാസം കിട്ടുമെന്നാ എന്റെ വിശ്വാസം. ഞാനിവിടെ അല്പനേരത്തേക്ക് ഈ കട്ടിലിൽ കിടത്തുക. മനസ്സുണ്ടെങ്കിൽ നീ ഇവിളെ ഒന്ന് എടുക്ക. ഒരു രണ്ട് മിനിറ്റ് കയ്യിൽ വെച്ച് താലോലിക്ക്. അത്ര എനിക്ക് പറയാനുള്ളൂ. പക്ഷേ 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 വർഷേ ആന്റി ഇവിടെ ആരും ഇല്ലേ? വർഷേ
എന്റെ കുഞ്ഞിനെ നീയാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്? അതോ നിന്നെ പ്രസവിച്ച ഈ സ്ത്രീയോ? നിന്റെ മുഖം അടച്ചൊന്ന് തരാൻ അറിയാഞ്ഞിട്ടില്ല, വേണ്ടെന്ന് വെച്ചിട്ടാ എന്റെ കൈ വൃത്തികേടാക്കണമെന്ന് വിചാരിച്ചിട്ട്. അത് മോനെ, ഞങ്ങള് ജ്വല്ലറിന്ന് ഒരു ഫോൺ വന്നിട്ട്. കേക്കണമെന്നില്ല. മുമ്പൊരിക്കെ നിങ്ങളുടെ മകൾ ഞാൻ താമസിക്കുന്ന സ്ഥലം വിട്ട് ഇവിടെ വന്നിരുന്നു, സ്വന്തം മകളെ ഉപേക്ഷിച്ച്. ഇന്നിപ്പോ അവള് മകളെയും കൊണ്ട് വന്നിരിക്കുന്നു എനിക്കെതിരെ കൈയോങ്ങിയവന്റെ അടുത്ത് കളിപ്പിക്കാൻ ഏൽപ്പിക്കാൻ. കൂട്ടരും നിങ്ങളും. ദാ ഇവിടെ വെച്ച് ഞാൻ തീർത്തു പറയോ, മേലാൽ നിങ്ങൾ രണ്ടാളും ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വരണമെന്നില്ല. അവിടെ ഞാൻ ഒറ്റയ്ക്ക് മതി എന്റെ കുഞ്ഞിനെ വളർത്താൻ. മേലാൽ നിങ്ങൾ രണ്ടാളും ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വരണമെന്നില്ല. അവിടെ ഞാൻ ഒറ്റയ്ക്ക് മതി എന്റെ കുഞ്ഞിനെ വളർത്താൻ. പറഞ്ഞു കേട്ടല്ലോ, അങ്ങോട്ട് ഇനി വരാൻ നിൽക്കേണ്ടത്. ഈ കുഞ്ഞിന്റെ ശരീരത്തിൽ ഞാൻ വാങ്ങിക്കാത്തതും ധരിപ്പിക്കാത്തതുമായിട്ടുള്ള ആഭരണങ്ങളുണ്ട്. അതൊക്കെ നിങ്ങളുടെ സംഭാവനയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ അതൊന്നും എന്റെ മോക്ക് ആവശ്യമില്ല. ജീവിതത്തിൽ ഒരിക്കലും ഊരി മാറ്റടി മാറ്റ്. ഇതെന്റെ കുഞ്ഞാ, എന്റെ മാത്രം മകൾ. അവക്ക് നിങ്ങളുടെ സമ്മാനങ്ങളും സൗജന്യങ്ങളൊന്നും ആവശ്യമില്ല. അതിന്റെ പേരിൽ നാളെ ഒരു അവകാശം പറയാൻ ഞാൻ സമ്മതിക്കില്ല എന്നർത്ഥം. ദാ കിടക്കുന്നു, നിങ്ങൾക്ക് തന്നെ തിരിച്ചെടുക്കാം. അഭിഷേക്, കുഞ്ഞിന്റെ കാര്യത്തിൽ ശരിയായ ഒരു ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഞാൻ അവിടെ കയറി വരും നാളെ തന്നെ. അങ്ങനെ ഒന്ന് സംഭവിക്കണ്ടെങ്കിൽ എന്റെ അമ്മ എന്നോടൊപ്പം തന്നെ താമസിക്കും ഇവിടെ തന്നെ. ഇതെന്റെ തീരുമാനമാണ്.